സ്ഥിതി സ്ഫോടന കേസിലെ പ്രതി മാർട്ടിനെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അയാളെ കാക്കനാട് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് കോടതി. അയാളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അഭിഭാഷകന്റെ ആവശ്യം ഇല്ല എന്ന് തനിക്ക് താൻ സ്വന്തമായി വാദിക്കുകയാണ് എന്ന് ഇയാൾ കോടതിയിൽ ആവശ്യപ്പെട്ട് കോടതി അത് അംഗീകരിച്ചിരിക്കുകയാണ്. പ്രതിയെ നവംബർ 29-ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞ് പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കോടതി തിരിച്ചറിയൽ പരേഡിനും അനുമതി കൊടുത്തിട്ടുണ്ട്. പ്രതിക്ക് ആരോഗ്യ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കോടതി കണ്ടെത്തി. ഇപ്പോൾ കാക്കനാട് ജയിലിലേക്കാണ് ഇദ്ദേഹത്തിനെ പാർപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? വിവരങ്ങൾ പറയൂ. വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് സംഭവിച്ചത് പറയൂ. എസ് കെ എൻ മാർട്ടിനെ 29-ാം തീയതി വരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. യു എ പി എ ചുമത്തിയതുകൊണ്ട് തന്നെ 30 ദിവസം തുടർച്ചയായി റിമാൻഡ് ചെയ്യാൻ വകുപ്പിനാകും. അതുകൊണ്ടാണ് 29 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാളെ മാർട്ടിൻ്റെ തിരിച്ചറിയൽ പരേഡുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഈ പരിപാടിയിൽ പങ്കെടുത്ത യഹോവ സാക്ഷികളായിരിക്കും ഈ തിരിച്ചറിയൽ പരേഡിനായി എത്തുക. നാളെ തന്നെ സമർപ്പിക്കും. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ ഫയൽ ചെയ്യുക എന്നും നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അസാധാരണമായ ആത്മവിശ്വാസമാണ് കോടതി മുറിക്കുള്ളിൽ മാർട്ടിൻ പുറത്തെടുത്തത്. അല്ലെങ്കിൽ പറഞ്ഞത്, തനിക്ക് വക്കീൽ അഭിഭാഷകന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് അഭിഭാഷകന്റെ ആവശ്യമില്ല, താൻ തന്നെ ഈ കേസ് തനിക്ക് വേണ്ടി വാദിക്കും, തന്റെ ആശയങ്ങൾ പുറത്തു പറയാനുള്ള അവസരം കൂടിയായി ഇതിനെ കണക്കാക്കുന്നു എന്നായിരുന്നു മാർട്ടിന്റെ പ്രതികരണം. പോലീസ് കോടതിയിൽ സമർപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായ തെളിവുകൾ തങ്ങൾ പക്കലുണ്ട്. ഇയാൾ തന്നെയാണ് ബോംബ് നിർമ്മിച്ചതെന്ന് സാധൂകരിക്കുന്ന എല്ലാ തെളിവുകളും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഡി സി പി പുറത്തിറങ്ങിയ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത് ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഇന്ന് മാർട്ടിന്റെ അത്താണിയിൽ ഉള്ള വീട്ടിൽ നടത്തിയ 7 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പ് അല്ലെങ്കിൽ പ്രാഥമിക തെളിവെടുപ്പ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറും. അവിടെ നിന്ന് ഈ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ, വയറിന്റെ കഷ്ണങ്ങൾ, അതെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറും. എന്തായാലും നിലവിൽ മാർട്ടിനെ കാക്കനാട് ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. നാളെ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കും. അതിനുശേഷം ആ പരേഡ് പൂർത്തിയായ ശേഷം മാർട്ടിനെ ഈ സംഭവ സ്ഥലത്തുണ്ടായ ആളുകൾ തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ. ഒരുപാട് സ്ഥലങ്ങളിൽ മാർട്ടിനെ എത്തിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും ഈ സംഭവം നടന്ന സമാറ കൺവെൻഷൻ സെന്റർ, അതോടൊപ്പം തന്നെ മാർട്ടിന്റെ തമ്മനത്തെ വീട്, ഈ പടക്കം വാങ്ങിയ സ്ഥലം, പെട്രോൾ വാങ്ങിയ സ്ഥലം, അങ്ങനെ നിരവധിയായ സ്ഥലത്ത് മാർട്ടിനെ എത്തിച്ച് ചോദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെളിവെടുക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച ശേഷം, കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം മാത്രം മതിയെന്നാണ് പറയുന്നത്. നിലവിൽ പോലീസ് ഈ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നത് ഈ കേസിൽ ഇതുവരെ മാർട്ടിൻ മാത്രമാണ് പ്രതി, മറ്റാരുടെയും പേര് പ്രതിപട്ടികയിൽ എഴുതി ചേർത്തിട്ടില്ല. അപ്പോഴും നിരവധിയായ സംശയങ്ങൾ തങ്ങൾക്കുണ്ട്. അതിൻ്റെ അന്വേഷണവും പരിശോധനയെല്ലാം ഒരു വശത്തുകൂടി കൊണ്ടുപോകുന്നുണ്ട്. ദുബായിൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച, മാർട്ടിൻ ദുബായിലായിരുന്നു ഉണ്ടായത്, ആ പ്രദേശം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കോടതിയെ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. എസ് കെ ഓക്കെ. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് ചേർന്നത്. എന്തായാലും ഈ കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെ കാക്കനാട് ജയിലിലേക്ക് അയച്ചു കോടതി. നവംബർ 29-ാം തീയതി വരെയാണ് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.